ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ബിറ്റ് കേസിൽ നിന്ന് തന്നെ തുടങ്ങാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിറ്റ്കോയിൻ താഴത്തേക്ക് തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കറണ്ട്ലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രേഡായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് യു എസ് ഡോളർ റേഞ്ചിലാണ് ഇനി നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ള കുറേ അധികം പോസിറ്റീവ് ഉണ്ട് അത് നോക്കാം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബിറ്റ് കോയിനിലേക്ക് ഇത്രയും വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത് എന്ന ഒരു റീസണും കൂടെ നമുക്ക് നോക്കാം അതിനു മുൻപ് ഇപ്പോൾ നമ്മുടെ ബിങ് എക്സ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇവൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടേക്കാം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഓരോ തൗസൻഡ് യു എസ് ഡോളർ വോളിയത്തിനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓരോ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും ആ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻസ് റെഡീം ചെയ്യാനായിട്ട് പറ്റും നാലായിരം പോയിന്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം മ്യൂ കോയിൻസ് റെഡീം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫൈവ് തൗസൻഡ് പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ഇ എൻ എ ടോക്കൺസ് അതുപോലെ തന്നെ ബിറ്റ് കോയിൻ സൊലാനയൊക്കെ നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റും സോ അതിനനുസരിച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അതല്ല നിങ്ങൾക്ക് ട്രയൽ ഫണ്ട്സ് വേണമെങ്കിൽ അതും റെഡീം ചെയ്യാനായിട്ട് പറ്റും ഈ കിട്ടുന്ന ട്രയൽ ഫണ്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും വിഡ്രോ ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും ഈ ഒരു നമുക്ക് ഇനി വെറും ഏഴ് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഈയൊരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കെ വൈ സിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സോ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഈവൻ്റ് ഒന്ന് നോക്കി വെക്കുക ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ബിറ്റ് കോയിൻ്റെ വൺ ഡേ ചാർട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ നമുക്ക് ഫോം ആയിട്ട് ഫോം ആയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും സോ ആ ഒരു സിമടടട്രിക്കൽ ട്രയാങ്ങിളിൻ്റെ താഴെയുള്ള ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ എക്സാക്ട്ലി ബിറ്റ് കോയിൻ നിൽക്കുന്നത് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ ഇനിയും ഒരു ഡംബ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി മേലേക്കാണ് ഈ ഒരു സിമട്രിക്കൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ് സോ നിങ്ങൾ ഈ ഒരു റേഞ്ച് പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക ഇവിടുന്ന് താഴത്തേക്ക് പോകുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ ഡംപ് ആവാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് അതുപോലെ തന്നെ റീസൻറ്റ് ഡേയ്സിൽ എന്തുകൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഇത്രയും വളരെ വലിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേ സ്കെയിലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബി ടി സി അവർ സെല്ല് ചെയ്യുന്നുണ്ട് ധാരാളം മില്യൺ യു എസ് ഡോളർ വെറുത്തായിട്ടുള്ള ബിറ്റ് കോയിനാണ് ഗ്രേസ്കേൻ്റെ ഭാഗത്ത് നിന്ന് സെല്ല് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസിലും കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനി നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ്ലി ഒരു മന്ത് എൻഡിലാണ് ഇനി നമ്മൾ അടുത്ത മാസം അഥവാ മെയ്യിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് മെയ് മാസം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസിന് ഗുണദോഷ സമ്മിശ്രമാണ് നമുക്ക് ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ മെയ് മാസം അത്യാവശ്യം വളരെ ബാഡായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി കാണണം ഇനി അടുത്തൊരു മെയ്യിലെങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ റിട്ടേൺസും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തിനേക്കാട്ടും വിപരീതമായിട്ട് ചെറുതായിട്ടാണെങ്കിലും കൂടിയും ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ പ്രൈസ് ഒരു മൂമെൻ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതിന്റെ കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ സ്പോർട്ട് ഇ ടി എഫിൻ്റെ ഹൈപ്പ് ഇപ്പം വീണ്ടും മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂസ് അനുസരിച്ച് ഓസ്ട്രേലിയ അവരുടെ ബിറ്റ് കോയിൻ സ്പോർട്ട് ഇ ടി എഫ് ഈ വർഷം തന്നെ ലോഞ്ച് ആകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങിന്റെ ബിറ്റ് കോയിനും അതുപോലെ തന്നെ എതേറിയം സ്പോർട്ട് ഇ ടി എഫും ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം നമ്മൾ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഈ രണ്ട് ന്യൂസും മാർക്കറ്റിന് വളരെയധികം ബുള്ളിഷായിട്ട് ബാധിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ബിറ്റ് കോയിൻ്റെ അതുപോലെ തന്നെ എത്തേറിയത്തിൻ്റെയൊക്കെ അഡോപ്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈയൊരു ബിറ്റ് കോയിൻ്റെ ആണെങ്കിലും എത്തേറിയത്തിൻ്റെ ആണെങ്കിലും പ്രൈസിലും കാണാനായിട്ട് പറ്റും അതുമാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബുള്ളിഷായിട്ടുള്ള ന്യൂസും കൂടെ ഇന്നലെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് എലോൺ മസ്ക് അവരുടെ ടെസ്ലയിലെ എ ഡെവലപ്മിന് വേ ഡ വേണ്ടിയിട്ട് ഏകദേശം പത്ത് ബില്യൺ യു എസ് ഡോളർ ഫണ്ട് അവർ മാറ്റിവെക്കാനായിട്ട് പോവുകയാണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഹോൾ ക്രിപ്റ്റോ എ ഐ സെക്ടറിനെ വളരെയധികം ബുള്ളിഷായിട്ട് ബാധിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് പറയുന്ന കാര്യമാണ് എ ഐ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബോൾ റണ്ണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്രിപ്റ്റോ സെക്ടറാണെന്ന് ഓൾറെഡി പല പ്രൊജക്റ്റുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എ ഈ പ്രൊജക്റ്റുകളും അക്കുമിലേറ്റ് ചെയ്ത് ഡി സി എ ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ് സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത് ക്രിപ്റ്റോ മാർക്കറ്റ് ഇനി എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ